ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈഫ് തിങ്സ് നല്ലോട്ട് ചില സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് സെൽഫ് ടോക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് സെൽഫ് ടോക്ക് എന്ന് നോക്കണം. സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ബെസ്റ്റായിട്ട് സംസാരിക്കുക, നമ്മളെക്കുറിച്ച് ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ഗുഡ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. മലയാളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഭാവനയിൽ റൈറ്റ് ചെയ്യുക, ബുക്കിൽ എഴുതി വെക്കുവോ, മിററ് നോക്കി പറയുമോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ അതൊരു നല്ലൊരു മോട്ടിവേഷനാണ്. അതാണ് വിജയത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്, നമ്മളെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. അതാണ് നമ്മളെ ഈ നമ്മുടെ എന്താ പുറമേ ഉള്ള ലോകമല്ല, നമ്മുടെ ഇൻസൈഡ് മാറിയാൽ മാത്രമേ ഔട്ട്സൈഡ് നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറുള്ളൂ. നമ്മുടെ ഇൻസൈഡ് നമ്മൾ എത്രത്തോളം നമ്മളെ ബെറ്റർ ആക്കാവോ അത്രത്തോളം നമ്മളിലേക്ക് വലിയ വലിയ നല്ല നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് സെൽഫ് ടോക്കിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇന്നത്തെ ലോകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കമ്പയറാണ്. എന്താ പറയുക, ഞാൻ ശരിയല്ല, എനിക്ക് കുറവുകളുണ്ട്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു പോയ പാസ്റ്റിനെ കുറിച്ച് കുറേ ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ പറയുക, ഫ്യൂച്ചറിനെ കുറിച്ച് ടെൻഷൻ അടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഉള്ള പ്രസൻറ്റ് നമ്മൾ ഉള്ള മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യുക. കാരണം ആ ഉള്ള മൊമെൻറ്റ്സിൽ നമ്മൾ മാക്സിമം നമ്മളെ ബെസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെയെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ് നടക്കില്ല, വർഷങ്ങളെടുക്കും. അപ്പോൾ ഒരു വർഷമൊക്കെ നമ്മൾ ഒരു മാസത്തിനുള്ളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് വരും. ഇപ്പം മിറർ നോക്കി ഐ ആം ദ ബെസ്റ്റ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക, ബുക്കിൽ എഴുതി വെക്കുക. ബുക്കിൽ എഴുതിക്കുന്ന ഇടയ്ക്ക് നമ്മൾ മൈൻഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്ക് അതെടുത്ത് നോക്കുക. അതുപോലെ കൂടുതൽ നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കോഡ്സുകളുണ്ട് ഇപ്പോൾ യൂട്യൂബിലും, അങ്ങനെ ഓരോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഇപ്പം മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. നമ്മൾ നമ്മളെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളിലേക്ക് കൂടുതൽ നല്ല ആൾക്കാരും നമ്മുടെ ലൈഫിലോട്ട് കൂടുതൽ നല്ല ആൾക്കാരും അതുപോലെ നല്ല സാഹചര്യങ്ങളും നമ്മളിലോട്ട് അട്രാക്റ്റ് ചെയ്യും. നമ്മളെന്ത് ചിന്തിക്കുന്നു അത് തന്നെയാണ് നമ്മൾ. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ ഒരു സാഹചര്യത്തിൽ, നമ്മൾ മോശമായ സാഹചര്യത്തിൽ അവരെ പലതും ചിന്തിക്കുക. എന്താ പറയുക, ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അപ്പോൾ അവൻ ഒരു തോൽവിയാണെന്ന് പലർക്കും തോന്നും. അങ്ങനെ ചിന്തിക്കുന്നു. നമ്മളെന്താണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതാണ് നമ്മളെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. അതാണ് ആകർഷണ നിയമം പറയുന്നത്. നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ട് നമ്മളെ മാറ്റിയെടുക്കുക എന്ന് മാത്രം, നമ്മളെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റുള്ളവരെന്ത് പറഞ്ഞോട്ടെ, അത് നമ്മളെ ബാധിക്കുന്നതല്ല. നമ്മൾ മാറാതെ നമ്മുടെ ഔട്ട്സൈഡ് നമ്മുടെ സാഹചര്യം ഒന്നും മാറിക്കിട്ടില്ല. ഫസ്റ്റ് നമ്മളാണ് മാറേണ്ടത്. നമ്മുടെ ലൈഫ് മാറ്റണമെങ്കിൽ നമ്മൾ മാറണം. ഓക്കെ, താങ്ക് യു.